സ്റ്റുഡൻസ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8-ാം ക്ലാസ്സിലെ അടിസ്ഥാന പദാവലി മുൻ വർഷ ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ കേരള പദാവലിയുടെ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുൻവർഷ ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതെല്ലാവരും കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കറിയാം അടിസ്ഥാന പദാവലിയിലെ ആദ്യത്തെ 4 ചോദ്യങ്ങൾ ഓരോ മാർക്കിൻ്റെ വീതമായിരിക്കും. ഈ വീഡിയോയിൽ എല്ലാ തരം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം മുൻവർഷ ചോദ്യോത്തരങ്ങളാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 2 പണം കിട്ടുമെന്ന് കേട്ടാൽ അവർ മണ്ടും 18 കാതം എന്നാകിലും. ഈ വരികളുടെ ആശയവുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? അവിടെ ഇവിടെ യോജിക്കാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. 2 പണമായാലും അവർക്ക് വിലപ്പെട്ടതാണ്. 2 പണം സ്വന്തമാക്കാൻ അവർ എത്ര ദൂരവും സഞ്ചരിക്കും? പണത്തോട് ആർത്തിയുള്ളവർ ഒന്നിനും മടിക്കില്ല. 18 കാതം നടക്കലാണ് 2 പണം നേടുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ ഇതിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഇതാണ്, 18 കാതം നടക്കലാണ് 2 പണം നേടുന്നതിനേക്കാൾ നല്ലത്. ഓക്കെ, 2-ാമത്തെ ചോദ്യം നോക്കാം. കൈതവം എന്ന പദത്തിന് സമാനമായ പദം കണ്ടെത്തി എഴുതുക. അപ്പോൾ കൈതവം എന്ന പദത്തിൻ്റെ പര്യായം അല്ലെങ്കിൽ അർത്ഥം ഏതാണ്? സത്യം, രാത്രി, കള്ളം, നിരാശ. അപ്പോൾ കൈതവം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കള്ളം എന്നാണ്. കൈതവം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കള്ളം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആശയം മാറാതെ ലഘുവാക്യങ്ങളാക്കി മാറ്റുക. മഴ പെയ്യുമെന്ന് കരുതി കൂടെ എടുത്തെങ്കിലും ഒട്ടും പെയ്തില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റാം? മഴ പെയ്യുമെന്ന് കരുതി കൂടെ എടുത്തു. ഇനി അടുത്ത ചോദ്യം നോക്കാം. തേൻകനി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ തേൻ്റെ കനി, തേൻ പോലെ മധുരമുള്ള കനി, തേനും കനിയും തേനാകുന്ന കനി. അപ്പോൾ ഉത്തരം എന്താണ്? തേൻ പോലെ മധുരമുള്ള കനി. തേൻ പോലെ മധുരമുള്ള കനി. ഉത്തരം എന്താണ്? തേൻ പോലെ മധുരമുള്ള കനി. ഇനി അടുത്ത ചോദ്യം നോക്കാം. പാടുപെട്ട് ജോലി ചെയ്യാതെ നീ എടുത്താൽ മാമ്പഴം ഉടൻ കല്ല്. ഈ സംഭാഷണ ഭാഗത്തിൻ്റെ ആശയവുമായി യോജിക്കുന്നത് ഏത്? അധ്വാനിച്ചാൽ മാമ്പഴവും കല്ലാകും. അധ്വാനിച്ച് നേടിയതിനെ വിലയുള്ളൂ. അധ്വാനിക്കാതെ നേട്ടങ്ങൾ ഉണ്ടാക്കാം. കല്ലെടുത്തറിഞ്ഞാലേ മാമ്പഴം വീഴുകയുള്ളൂ. അപ്പോൾ ഈ സംഭാഷണ ഭാഗം, അതായത് പാടുപെട്ട് ജോലി ചെയ്യാതെ നീ എടുത്താൽ മാമ്പഴം ഉടൻ കല്ല്, ഈ ഒരു സംഭാഷണത്തിൻ്റെ അർത്ഥം എന്താണ്? അധ്വാനിച്ച് നേടിയതിനെ വിലയുള്ളൂ. എന്താണ്? അധ്വാനിച്ച് നേടിയതിനെ വിലയുള്ളൂ. അധ്വാനിച്ച് നേടിയതിനെ വിലയുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 2 മത്സ്യങ്ങൾ എന്ന കഥയിലെ മണ്ണൻ മുതലയും നീർനായ്ക്കളും എന്തിൻ്റെ പ്രതീകമാണ്? മണ്ണൻ മുതലയും നീർനായ്ക്കളും എന്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണ്ണൻ മുതലകളും നീർനായ്ക്കളും ഇല്ലാതായി കൊണ്ടിരിക്കുന്നു. ഇന്ന് ജീവജാലങ്ങൾ നേരിടുന്ന ഏക ഭീഷണി മനുഷ്യൻ മാത്രമാണ്. ഭൂമിയിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവി വർഗങ്ങളുടെ പ്രതീകമാണ് മണ്ണൻ മുതലയും നീർനായ്ക്കളും. അപ്പോൾ ഇന്ന് ഭൂമിയിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവി വർഗങ്ങളുടെ പ്രതീകമായിട്ടാണ് ആരുള്ളത്? മണ്ണൻ മുതലും നീർനായ്ക്കളും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ജീവിതത്തിൻ്റെ നൈരന്തര്യത്തെ, മരണത്തെ അതിശയിപ്പിക്കുന്ന അതിൻ്റെ മഹത്വത്തെ പറ്റി നീ എന്നെ ബോധവാനാക്കി. നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നാം ഈ കായലിലൂടെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കും. അഴകൻ്റെ ഈ വാക്കുകളുടെ പൊരുൾ എന്ത്? മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല. അടുത്ത തലമുറയിലൂടെ കായലിൽ നീന്തി തുടിക്കണം എന്നാണ് അഴകൻ്റെയും പൂവാലിയുടെയും സ്വപ്നം. സന്തതി പരമ്പരകളിലൂടെ അതിജീവിക്കണം എന്ന മോഹമാണ് അഴകനിലും പൂവാലിയിലും സകല ജീവജാലങ്ങളിലും കാണപ്പെടുന്നത്. അപ്പോഴെന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നാം ഈ കായലിലൂടെ നീന്തി തുടിച്ചു കൊണ്ടിരിക്കണം എന്നതിൻ്റെ പൊരുളെന്താണ്? മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല. അടുത്ത തലമുറയിലൂടെ കായലിൽ നീന്തി തുടിക്കണം എന്നാണ് അഴകൻ്റെയും പൂവാലിയുടെയും സ്വപ്നം. അതായത് സന്തത പരമ്പരകളിലൂടെ അതിജീവിക്കണം എന്ന മോഹമാണ് അവരിലുള്ളത്. ഇനി അടുത്ത നോക്കാം. ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നീർച്ചാലിലൂടെ തവളയുടെ പിന്നാലെ മീനുകൾ നീന്തി നീന്തി കാവിന് മുന്നിലെത്തി. ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നീർച്ചാൽ, ഈ ഒരു പ്രയോഗത്തിൻ്റെ ആശയം എന്താണ്? ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നീർച്ചാൽ.
ശരീരം മുറിവേൽക്കുമ്പോഴാണ് ചോര ഒഴുകുന്നത്. ഇവിടെ ഭൂമിക്ക് മുറവേറ്റിരിക്കുന്നു. ഭൂമിയുടെ രക്തധമനികളാണ് പുഴകൾ. ആ പുഴകൾ വേനലിൽ വറ്റി വരണ്ടി പോയിരിക്കുന്നു. ഭൂമിയുടെ ആസന്ന മരണത്തിൻ്റെ സൂചനയാണ് ഈ വാക്കുകൾ. വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകളുടെ ദയനീയമായ ചിത്രം ഇവിടെ കാണാം. വരാനിരിക്കുന്ന മഹാവിപത്തിൻ്റെ മുന്നറിയിപ്പാണ് ഈ വാക്കുകൾ. അപ്പോൾ ഭൂമിയിലൂടെ ചോര പോലെ മെലിഞ്ഞൊഴുകുന്ന നീർച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ശരീര ഭൂമിയുടെ നീർച്ചാൽ എന്ന് പറയുന്നത് എന്താണ്? പുഴകളാണ്. അപ്പോൾ പുഴകൾ വേനലിൽ വറ്റി വരണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഭൂമി അങ്ങനെ ആസന്ന മരണത്തിൻ്റെ വക്കിലാണ്. അപ്പോൾ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകളുടെ ദയനീയമായ ചിത്രമാണ് ഇവിടെ കാണുന്നത്. വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകളുടെ ദയനീയമായ ചിത്രം. ഇനി അടുത്ത ചോദ്യം നോക്കാം. അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. പത്ത് കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. പൂന്താനത്തിൻ്റെ ഈ വരികളിലൂടെ എന്താണ് വ്യക്തമാക്കുന്നത്? ഇതിന് സമാനമായ വരികൾ എഴുതുക. അതായത് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ, പണം എന്നാണ് ഇവിടെ അർത്ഥം. അർത്ഥം എത്ര വളരെ ഉണ്ടായാലും, എത്ര പൈസ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. മനസ്സിന് ഒരിക്കലും തൃപ്തിയാകുകയില്ല. എത്ര പൈസ ഉണ്ടായാലും മനസ്സിന് തൃപ്തിയാകുകയില്ല. പത്ത് കിട്ടിയിൽ നൂറ് മതി. പത്ത് പൈസ കിട്ടുമ്പോൾ വിചാരിക്കും നൂറ് വേണമെന്ന്. ശതമാകിൽ, അതായത് നൂറ് കിട്ടുകയെന്ന് വെച്ചാൽ എന്ത് വിചാരിക്കും? സഹസ്രം മതിയെന്ന്, ആയിരം കിട്ടണമെന്ന്. അപ്പോൾ മനുഷ്യന് എത്ര പൈസ കിട്ടിയാലും മതിയാവില്ല എന്നാണ് പൂന്താനത്തിൻ്റെ ഈ വരികളിലൂടെ വ്യക്തമാകുന്നത്. സമ്പത്ത് എത്രയുണ്ടായാലും മനുഷ്യന് തൃപ്തി വരാറില്ല. ധനം കിട്ടുന്തോറും അത് കൂടുതൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ഈ ആശയമാണ് കവിതയിലൂടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, ഉത്തരം: സമ്പത്ത് എത്രയുണ്ടായാലും മനുഷ്യന് തൃപ്തി വരാറില്ല. ധനം കിട്ടുന്തോറും അത് കൂടുതൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ഈ ആശയമാണ് കവിതയിലൂടെ നമ്മൾ വരുന്നത്. കാട്ടിൽ പോകല്ലേ, മരത്തിൽ കയറല്ലേ, കൂട്ടുകൂടല്ലേ. തേൻകനി എന്ന നാടകത്തിലെ അമ്മയുടെ വാക്കുകളാണ്. അമ്മ ഇങ്ങനെ പറയാണ്, കാട്ടുപോവല്ലേ, മരത്തിക്കയറല്ലേ, കൂട്ടുകൂടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. സുരക്ഷയെ ചൊല്ലിയുള്ള മാതാപിതാക്കളുടെ ഇത്തരം ആശങ്കകൾ കുട്ടികളെ പ്രകൃതിയിൽ നിന്ന് അകറ്റുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണം കുറിക്കുക. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റും, എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മമാരിങ്ങനെ ആശങ്കപ്പെടുന്നത്. അത് കുട്ടികളെ പ്രകൃതിയിൽ നിന്ന്, പ്രകൃതിയിൽ ഇങ്ങനെ കളിക്കുന്നതിനെ പറ്റി, മണ്ണ് കളിക്കുന്നതിനെ ഒക്കെ അങ്ങനെ പ്രകൃതിയിൽ നിന്ന് അവരെ അകറ്റുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ നിരീക്ഷണക്കുറിപ്പ് എഴുതാനാണ്. ചെറിയ കുട്ടികൾക്ക് മാതാപിതാക്കൾ അവരുടെ സുരക്ഷയെ കരുതി ധാരാളം കാര്യങ്ങൾ ഉപദേശിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. കാട്ടിൽ പോകരുത്, മരത്തിൽ കയറരുത്, കൂട്ടുകൂടരുത് എന്നൊക്കെ. അത് സാധൂകരിക്കുന്നതിനായി ഉമ്മാക്കി പോലുള്ള കഥകളും പറഞ്ഞു കൊടുക്കും. ക്രമേണ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് കാലോചിതമായി മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ തേൻകനി എന്ന നാടകത്തിലെ ഭദ്രനെ പോലെയുള്ള കുട്ടികൾ ശൈശവത്തിൽ മാതാപിതാക്കളിൽ നിന്നും കേട്ടുപഠിച്ചതിൽ നിന്നും മാറി ചിന്തിക്കാൻ കഴിയാത്തവരായി ജീവിക്കുന്നു. അവർ പ്രകൃതിയിൽ നിന്ന് അകന്നു മാറി കഴിയാൻ നിർബന്ധിതരാകുന്നു. അത് ശരിയല്ല. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സാമൂഹിക നീതിന്യായ വ്യവസ്ഥകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. പാരിൽ ഓരോ ജനം ദ്രവ്യമുണ്ടാക്കുവാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്നു സന്തതം. അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. അപ്പോൾ പാരിൽ ഓരോ ഭൂമിയിൽ ജനങ്ങൾ ദ്രവ്യം എന്ന് പറഞ്ഞാൽ പൈസ, പണം ഉണ്ടാക്കാൻ ഓരോരോ വിദ്യകൾ കാട്ടിക്കൂട്ടുന്നു. എത്ര പൈസ ഉണ്ടായാലും മനസ്സിന് തൃപ്തി വരില്ല. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെയും പൂന്താനത്തിൻ്റെയും വരികളാണ്. തന്നിരിക്കുന്ന വരികൾ ഇന്നും പ്രസക്തമാണ്. എന്തുകൊണ്ട്? കൂടുതൽ കാവ്യ സന്ദർഭങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. ലോകത്ത് മനുഷ്യൻ പണത്തോട് കാട്ടുന്ന അത്യാഗ്രഹത്തെയാണ് കുഞ്ചൻ നമ്പ്യാർ ഈ വരികളിലൂടെ ചിത്രീകരിക്കുന്നത്. അതുണ്ടാക്കാനായി പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്. ഈ രീതിയിലൊക്കെ പണം എത്രയുണ്ടാക്കിയാലും മനസ്സിനൊരിക്കലും തൃപ്തി കിട്ടുകയില്ല എന്നാണ് പൂന്താനം ഉറപ്പിച്ചു പറയുന്നത്. അവയെല്ലാം നശ്വരവും ക്ഷണികവുമാണ്. കണ്ടുകണ്ടിരിക്കും ജനത്തെ കണ്ടില്ലെന്ന് വരുത്തുന്ന ഈശ്വര നിശ്ചയം പോലെ തന്നെ നേടിയ പണമെല്ലാം നശിക്കുകയും മനസ്സ് ദുഃഖത്തിൽ അമരുകയും ചെയ്യും. ഇതുപോലെ പല വിദ്യകൾ പ്രയോഗിച്ച് ആവോളം പണം സമ്പാദിച്ചാലും അവ ശാശ്വതമായി നിലനിൽക്കുകയില്ല. എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ്. ഇവിടെ തന്നിരിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെയും പൂന്താനത്തിൻ്റെയും വരികൾക്ക് ഇന്നും ഏറെ പ്രസക്തിയുണ്ട്. ഇനി നമുക്ക് 6 മാർക്കിൻ്റെ ചോദ്യം നോക്കാം. താഴെ കൊടുത്ത സൂചനകളിൽ കൂടി പരിഗണിച്ച് 2 മത്സ്യങ്ങൾ എന്ന കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കും. നമ്മുടെ മീനുകൾക്ക് 4 ചുറ്റിലും കണ്ണു വേണം. ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞൊഴുകിയ നീർച്ചാലിലൂടെ തവളയുടെ പിന്നാലെ മീനുകൾ നീന്തി. കാടായി നിറഞ്ഞു നിന്നിരുന്ന കാവിൻ്റെ ഓർമ്മ പോലെ 4-5 മരങ്ങൾ മാത്രം.
അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യമാണ്, മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കഥകളിലൂടെ അവതരിപ്പിച്ച് ആവിഷ്കരിച്ച അംബികാസുധൻ മങ്ങാടിൻ്റെ കഥയാണ് 2 മത്സ്യങ്ങൾ. അഴകൻ എന്നും പൂവാലി എന്നും പേരുള്ള 2 മത്സ്യങ്ങളും അഹിംസയിൽ അധിഷ്ഠിതമായ ജീവിത ദർശനം ശ്രീബുദ്ധനിൽ ലഭിച്ച തവളയുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. ശുലാപ്പ് ദേവിയുടെ പ്രതിഷ്ഠയുള്ള ഒരു കാവിനെ പറ്റി കഥയിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു കാലത്ത് സമൃദ്ധി നിറഞ്ഞു നിന്നിരുന്ന കാവിൻ്റെ സ്ഥിതി ഇന്ന് വളരെ ദയനീയമാണ്. മനുഷ്യൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കാനാവാതെ വിഷമിക്കുന്ന 2 മത്സ്യങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടാണ് പരിസ്ഥിതി നാശത്തിൻ്റെ ദാരുണമായ ചിത്രമാണ് കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ശക്തരിൽ നിന്ന് ആക്രമണം നേരിടുന്ന ദുർബലരായ ജീവജാലങ്ങൾ എപ്പോഴും വളരെ ശ്രദ്ധയോടെ കഴിയണമെന്നതിനെയാണ് 4 ചുറ്റിലും കണ്ണു വേണമെന്ന പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ജീവജാലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അപകടകാരിയായ മനുഷ്യരാണെന്നും പ്രകൃതിയിലെ യാതൊരു നിയമവും അനുസരിക്കാത്തവരാണ് അവരെന്നുമുള്ള ചിന്തയും കരുതലും കൂടുതൽ ഉണ്ടാകണമെന്നുമുള്ള സൂചനകൾ പാഠഭാഗം നൽകുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് അടിസ്ഥാന പാഠാവലി മുൻ വർഷ ചോദ്യോത്തരങ്ങളാണ്. നമ്മൾ ഓരോ വർഷത്തു നിന്ന് എടുത്തിട്ടുള്ള 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെയുള്ള വീഡിയോകളാണോ അതോ അല്ലെങ്കിൽ മുൻവർഷ ചോദ്യ പേപ്പർ അതേപോലെ ഡിസ്കസ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.